കാർഷിക ഗ്രാമമായ ഇടുക്കി മരിയാപുരത്ത് ഒരു കർഷക വൈദികനുണ്ട്. കാടുമൂടിയ 11 ഏക്കർ സ്ഥലം ഭൂമിയിലെ പർദൂസിയാക്കി മാറ്റിയ ഫാദർ ഷാജി മംഗലത്ത്. ഒരു കലാകാരൻ കൂടിയായ ഓർഡർ ഓഫ് കർമ്മലൈറ്റ് സന്യാസ സഭയിലെ സന്യസ്തനായ ഫാദർ ഷാജി മംഗലത്ത് ഒരു തുറന്ന ദേവാലയം തന്നെയാണ് ഈ കുന്നിൻ ചെരുവിൽ ഒരുക്കിയിരിക്കുന്നത്. ഹൈറേഞ്ചിലെ കാർഷിക ഗ്രാമമായ തോപ്രാങ്കുടിക്ക് സമീപത്ത് പ്രകാശിൽ ജനിച്ച ഫാദർ ഷാജി മംഗലത്ത് തന്റെ പിതാവിൽ നിന്നും പകർന്നു കിട്ടിയ കാർഷിക പാരമ്പര്യം കൊണ്ടാണ് ഓർഡർ ഓഫ് കർമ്മലൈത്ത് സന്യാസ സഭയുടെ ഉടമസ്ഥതയിൽ മരിയാപുരത്തുള്ള 11 ഏക്കർ സ്ഥലം ഭൂമിയിലെ തന്നെ പറുദീസിയാക്കി മാറ്റിയത്. രണ്ടായിരത്തി 2017 മരിയാപുരത്തെത്തിയ സന്യസ്തൻ ഫാദർ ഷാജി മംഗലത്ത് എന്ന കലാകാരന്റെ സർഗവൈഭവത്തിന്റെ നേർക്കാഴ്ച കൂടിയാണ് ഇവിടം. കാടുമൂടിയ കുന്നിൻ ചെരുവ് ഫലവൃക്ഷങ്ങൾ കൊണ്ടും സുഗന്ധ വ്യഞ്ജനങ്ങൾ കൊണ്ടും നിറച്ച ഈ കർഷക വൈദികന്റെ കരവിരുതിൽ ഒരുക്കിയിട്ടുള്ള ചിത്രങ്ങളും ശില്പങ്ങളും ആരെയും ആകർഷിക്കും. ഷാജി അച്ഛന് ജന്മനാ ലഭിച്ച ചിത്രകല പരിപോഷിപ്പിക്കപ്പെടുന്നതിന് ബാംഗ്ലൂർ കലാമന്ദിർ ഫൈൻ ആർട്സിലെ വിദ്യാഭ്യാസം സഹായകമായി. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ഈ ശില്പകല അതല്ലെങ്കിൽ സ്കൾപ്ചർ കൂടുതൽ ചെയ്യാനായിട്ട് തടിയൽ കൊത്താനും അതുപോലെ തന്നെ മൾട്ടിവുഡ് കാർവ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിച്ചത്. അപ്പം ഞാനത് തടികൾ കുറെ തടി കഷ്ണങ്ങളൊക്കെ കിട്ടിയപ്പോൾ അങ്ങനെയാണ് ചെയ്യാൻ തുടങ്ങിയത്. മരിയാപുരത്ത് എത്തിയതോടെയാണ് തടിയിൽ ശില്പങ്ങൾ കൈകൊണ്ട് കൊത്തിയുണ്ടാക്കാൻ തുടങ്ങിയത്. മൾട്ടിവുഡിൽ തീർത്തിരിക്കുന്ന രൂപങ്ങളും വിസ്മയിപ്പിക്കുന്ന 3D ചിത്രരചനയുമെല്ലാം ഒരു വീട് മുഴുവൻ അലങ്കരിക്കുന്നു. പാഴ്നിലമായിരുന്ന 25 സെന്റ് പാറക്കെട്ടിൽ അച്ഛൻ തീർത്ത ഗ്രോട്ടോയും ഗുഹയും നിറച്ചാലും വറ്റാത്ത കുളവുമെല്ലാം ആരെയും ആകർഷിക്കുന്നതാണ്. അതുപോലെ തന്നെ ചെളിയാക്കായിട്ട് കിടന്നിരുന്ന സ്ഥലമാണ്. ഇവിടെ നമ്മൾ ഇതുപോലെ മനോഹരമാക്കി ഒരു ഗ്രോട്ടോ പോലെ ആക്കിയെടുത്തു. അതാണ് അതിന്റെ പരിസരങ്ങൾ, അതുപോലെ കൃഷി സ്ഥലങ്ങളും ഒക്കെ ഒന്ന് മനോഹരമാക്കി. പ്രകൃതിക്ക് നോവാതെ മരങ്ങളെ സംരക്ഷിച്ചാണ് ഷാജി അച്ഛന്റെ ഓരോ പ്രവർത്തനവും. സമീപവാസികളുമൊത്ത് പ്രാർത്ഥനകൾക്കും സൗഹൃദങ്ങൾ പങ്കിടുന്നതിനുമെല്ലാം അച്ഛൻ ഈ തുറന്ന ദേവാലയം വേദിയാക്കാറുണ്ട്. റോസൻ പള്ളത്തുകുടി, ഇടുക്കി വിഷൻ, ചെറുതോണി.